കുവൈത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതോടെ വൈറസ് ബാധിതരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുപ്പത്തിയൊന്നായി വൈറസ് ബാധയെ തുടർന്ന് രണ്ട് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു കുവൈത്തിൽ മുൻ ദിവസങ്ങളിൽ അപേക്ഷിച്ച് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ന് വർധനവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുപ്പത്തി ഒന്നായി വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രണ്ടു പേർക്കു കൂടി ഇന്നും ജീവൻ നഷ്ടമായി ഇതോടെ വൈറസ് ബാധിച്ച് അറുപത്തി എട്ട് മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം ആയിരത്തി എൺപത്തി അഞ്ചായി ഉയർന്നു അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചായി നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണവും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിലും നേരിയ വർദ്ധനവ് തന്നെയാണ് ഇന്നും രേഖപ്പെടുത്തിയത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആക്റ്റീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം ക്രമേണ വർദ്ധിച്ച് നൂറ്റി അൻപത്തി ഏഴായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാജ്യത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടു പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും പതിനഞ്ച് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്കെന്നും ഇതുവരെയായി രാജ്യത്ത് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ട്വന്റി ഫോർ കുവൈ വൺ ഇലക്ഷൻ ചാനൽ ട്വന്റി ഫോർ